ലോകത്ത് പലർക്കും കാൽപന്തിനാൽ അറിയപ്പെട്ട രാജ്യമാണ് അർജൻറ്റീന. വിരലിലെണ്ണപ്പെടാൻ മാത്രം ഒത്തുനിൽക്കുന്ന ഇതിഹാസ നാമങ്ങളാണ്. വിമർശനത്തിൻ്റെ കുപ്പത്തൊട്ടികയിൽ നിന്നും ലോകരാജാക്കന്മാരുടെ കിരീടാവകാശത്തിലേക്ക് ദൈവം തിരഞ്ഞെടുത്ത മണ്ണാണത്. 1986 അവസാനമായി വേൾഡ് കപ്പ് കിരീടം കയ്യിലേന്തപ്പെട്ടത്. മെക്സിക്കോ 86 ഫൈനൽ വേദിയിൽ സാക്ഷാൽ ഡിയാഗോ അർമാൻഡോ മർഡോണയുടെ നേതൃത്വത്തിൽ ശക്തരായ വെസ്റ്റ് ജർമ്മനിയെ പരാജയപ്പെടുത്തിയിട്ടാണ് 25-കാരനായ ഡിയാഗോ മർഡോണ അർജൻറ്റീനയിലേക്ക് ആ കിരീടം എത്തിക്കപ്പെടുന്നത്. ഹാൻഡ് ഓഫ് ഗോഡ് എന്ന് വാഴ്ത്തപ്പെട്ട ചരിത്രത്തിലെ നിർണായക വേൾഡ് കപ്പിലൊന്ന്, ഗോൾ ഓഫ് ദ സെഞ്ചുറി എന്ന് എഴുതപ്പെട്ട ലക്ഷ്യ സഫലീകരണത്തിൻ്റെ വേൾഡ് കപ്പ്. അതെ, ഫൈനലിൽ മർഡോണയും സംഘവും കിരീടം ചൂടുന്നത് 3-2 എന്ന നിലയിൽ വെസ്റ്റ് ജർമ്മനിയെ പരാജയപ്പെടുത്തിയിട്ടാണ്. പിന്നീട് നീണ്ട 5 ശേഷം 1991 ലാറ്റിൻ അമേരിക്കൻ കിരീടവും അവർ കയ്യിലേന്തി. തൊട്ടടുത്ത വർഷം കോൺഫെഡറേഷൻ കപ്പിലെ ചാമ്പ്യന്മാരുമായി. വീണ്ടും 1993 ലാറ്റിൻ അമേരിക്കയുടെ നെറുകിയിലെത്തപ്പെട്ടു. അതും 1992 ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെയെല്ലാം വീഴ്ത്തിക്കൊണ്ട് തന്നെ. അങ്ങനെ നീണ്ട 5-6 കാൽപന്ത് ലോകത്തിലെ ആർത്തുല്ലസിക്കപ്പെട്ട നാമമായിരുന്നു അർജൻറ്റീന. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും നല്ല ഫുട്ബോൾ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു അർജൻറ്റീന. സാക്ഷാൽ ഡിയാഗോ മർഡോണയും മെരിയോ കമ്പസും ജാവിയർ ജനേട്ടിയും ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ടയും എല്ലാം ആടിത്തിമിർത്തിരുന്ന കാലഘട്ടം. അതെ, പിന്നീട് അർജൻറ്റീനയ്ക്ക് കാത്തിരിപ്പിൻ്റെ കാലഘട്ടമായി മാറി. 2003-ലും 2006 കോപ്പ അമേരിക്കയുടെ ഫൈനലിൽ പരാജിതരായി. അതുവരെ വാഴ്ത്തപ്പെട്ട പല നാമങ്ങളും നിർഭാഗ്യവാന്മാരുടെ പട്ടികയിൽ ഇടം പിടിച്ചു തുടങ്ങി. പതിയെ പതിയെ ഫുട്ബോളിൻ്റെ മായിക ലോകത്ത് നിന്നും അർജൻറ്റീന എന്നത് വെറും നാമാവിശേഷമായി. വർഷം 2004, അർജൻറ്റീനയുടെ അണ്ടർ 20 പരിശീലകനായ മാർസലോ ബിയൽസ അന്നത്തെ ബാർസലോണയുടെ സി ടീമിൽ നിറഞ്ഞാടുന്ന ഒരു 17-കാരനെ നാഷണൽ ടീമിലേക്ക് ക്ഷണിക്കപ്പെട്ടു. അതെ, ഒരു ഫുട്ബോളിൻ്റെ അധികായകൻ ജനനമെടുക്കുന്നു. വരുംകാല ഫുട്ബോളിന് അഹങ്കാരമായി തീരേണ്ട ഒരു 17-കാരനെ ലോക ഫുട്ബോൾ കണ്ടു തുടങ്ങി. വെറും 1 കൊണ്ട് അണ്ടർ 20 ടീമിൽ പന്ത് തട്ടിയ കൊച്ചുബാലൻ 14 നിന്നും 18 ഗോളുകൾ അടിച്ചുകൂട്ടി. മറ്റൊരിടത്ത് ക്ലബ്ബ് ഫുട്ബോളിൽ മെസ്സി എന്ന പേരിന് പുതിയ ചാൻഡുകൾ തുടങ്ങപ്പെട്ട കാലം. ബാർസയുടെ മനം കവരുന്ന ആ കൊച്ചുബാലനെ അർജൻറ്റീന അവരുടെ രക്ഷകനായി കണക്കുകൂട്ടി. പിന്നാലെ വന്ന 2006 ജർമ്മൻ വേൾഡ് കപ്പിൽ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ അതിഥിയോരായ ജർമ്മനിയോട് പരാജയപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ആ കൊച്ചുബാലൻ്റെ മനസ്സിൽ ആ രാജ്യത്തിനായി അവതരിക്കണമെന്ന ചിന്താഗതികൾ ഉദയം കൊണ്ടിരിക്കണം. ഇതിഹാസനാമങ്ങളും അർജൻറ്റീന ഒറ്റ മനുഷ്യൻ്റെ മേലിൽ ചാർത്തപ്പെട്ട നിമിഷമായിരുന്നു അത്. മറ്റൊരു മറഡോണയെയോ അല്ലെങ്കിൽ മറ്റൊരു കെമ്പസിനെയോ അതുമല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു ബാറ്റിസ്റ്റൂട്ടയെയോ അവർ ആ കുറിയ മനുഷ്യരിൽ കണ്ടിരിക്കണം. 2008 ഒളിമ്പിക്സ് വേദിയിൽ സ്വർണ മെഡലിൻ്റെ ആധിപത്യത്തോടുകൂടിയാണ് അർജൻറ്റീനിയൻ ദേശീയ ഫുട്ബോൾ ടീം നാട്ടിലേക്കെത്തുന്നത്. മുൻ അർജൻറ്റീനിയൻ താരമായ സെർജിയോ ബാറ്റിസ്റ്റയുടെ നിറവിലാണ് ആ ടീം 21-ാം നൂറ്റാണ്ടിലെ ആദ്യ ആറുമാതത്തിൽ ആനന്ദം കൊണ്ടത്. അന്ന് ബേജിങ്ങിൽ മുടി നീട്ടി വളർത്തി ജേഴ്സിക്ക് പിറകിൽ 15-ാം നമ്പറിൻ്റെ അങ്കണത്തിൽ പന്ത് തട്ടിയ ഒരു കൊച്ചുബാലൻ്റെ ചിപ്പിംഗ് പാസ് എൻഹെൽ ഡിമരിയെ സ്വീകരിക്കപ്പെടുമ്പോൾ ലോകം വാഴ്ത്തപ്പെട്ടത് അയാളുടെ മുന്നേറ്റത്തെയാണ്. ടൂർണമെൻറ്റിലെ ചടുലമായ നീക്കങ്ങളെ ഫുട്ബോൾ ആരാധകർ വീക്ഷിക്കപ്പെട്ടു. 3-ാം മത്സരത്തിൽ നെതർലൻഡിനെ പിഞ്ചി ചീന്തി 1 അർജൻറ്റീനയ്ക്കായി സമ്മാനിക്കുമ്പോൾ ഫുട്ബോൾ ദൈവങ്ങൾ ആ കാലുകളിൽ ഒന്ന് സ്പർശിച്ചിരിക്കണം. അതെ, ഇവിടെ നിന്നും അർജൻറ്റീനിയൻ ജേഴ്സിയിൽ മറ്റൊരു ഇതിഹാസനാമം കൂടെ പിറവിയെടുക്കുന്നു. വർഷം 2009, ഫുട്ബോൾ ലോകത്തിൻ്റെ അനശ്വര്യവേദിയിൽ ആദ്യ ബഹുമതിയിൽ മെസ്സി ആർത്തുല്ലസിച്ച നാളുകൾ. വ്യക്തിഗത മുദ്രയാൽ അയാൾ ആദ്യ ബാലൻഡിയോറിൽ മുത്തമിട്ടു. കുമിഞ്ഞുകൂടിയ അർജൻറ്റീനിയൻ പ്രതീക്ഷകൾക്ക് ചിറകുമുളക്കുന്നു. അതെ, ലിയണൽ മെസ്സി എന്ന പേര് ഫുട്ബോൾ ലോകത്ത് അലതല്ലിയിരുന്ന നാളുകൾ. പിറകെ 2010 ആഫ്രിക്കൻ വേൾഡ് കപ്പും ഉടലെടുത്തു. അർജൻറ്റീനയുടെ പരിശീലക വേഷത്തിൽ മൈതാനത്തിറങ്ങുന്നത് അവരുടെ ഫുട്ബോൾ ദൈവമായ ഡിയാഗോ അർമാൻഡോ മറഡോണയാണ്. ദൈവത്തിൻ്റെ കയ്യും പിടിച്ച് ദൈവിക പുത്രൻ ആ സുവർണ കിരീടവുമേന്തി രാജ്യത്തിൽ അവതരിക്കുന്നത് അർജൻറ്റീന സ്വപ്നം കണ്ടു തുടങ്ങി. ഗ്രൂപ്പ് ഘട്ടത്തിൽ സൗത്ത് കൊറിയയെയും ഗ്രീസിനെയും നൈജീരിയയും മറികടന്ന് റൗണ്ട് ഓഫ് 16 അവിടെ മെക്സിക്കോയെയും ചാരമാക്കി മാറ്റി ദൈവവും ടീമും ക്വാർട്ടർ ഫൈനലിലേക്ക്. പക്ഷേ സാക്ഷാൽ ജർമ്മനിക്ക് മുമ്പിൽ അർജൻറ്റീനയ്ക്ക് അടിപതറി. മർഡോണയെയും ടീമിനെയും 4 വീര്യത്തോടെ ജർമ്മനി നാട്ടിലേക്ക് അയച്ചു. അതെ, സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞ നിമിഷം ദൈവത്തിൻ്റെ ഉദയത്തിലും അവർക്ക് ആത്മസംതൃപ്തി കണ്ടെത്താനായില്ല. കാലചക്രം വീണ്ടും മുന്നോട്ട് കടന്നു. 2014 എന്ന കലണ്ടർ വർഷം ലോകത്തിന് മുന്നിൽ ആഗതമായി. ഇതിനിടയിൽ ലിയണൽ മെസ്സി എന്ന നാമം 3 ലോകത്തിന് മുമ്പിൽ അവതരിച്ചിരുന്നു. ബാലൻഡിയോറിൻ്റെ നേട്ടപ്പട്ടികയിൽ അയാൾ 4 അവകാശിയായി മാറി.
ബ്രസീലിയൻ വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ ഈ പ്രതീക്ഷകളെല്ലാം ആൽബിസ് ചെലസ്റ്റക്കുണ്ട്. ഇതേസമയം അലക്സാൻഡ്രോ സെബല്ല എന്ന തന്ത്രശാലിയെ അവർ ലോകത്തിന് മുമ്പിൽ എടുത്തുകാട്ടപ്പെട്ടു. സെബല്ലയുടെ അർജൻറ്റീനയിൽ ആരാധകർ വിശ്വാസമർപ്പിച്ചു. പക്ഷേ ഫൈനലിൻ്റെ നിറവേദിയിൽ മെരിയോ ഗോഡ്സ് എന്ന ജർമ്മൻ ഉദയത്തിൻ്റെ ക്ഷതമേറ്റുകൊണ്ട് തോൽവിക്ക് മുമ്പിൽ തലകുനിക്കപ്പെട്ടു. അത് മെസ്സിയും സംഘവും തകർന്നടിഞ്ഞു. വേൾഡ് കപ്പിൻ്റെ മുമ്പിലൂടെ മെസ്സി തലകുനിച്ച് പോകുന്ന ചിത്രം ഇന്നും ഏതൊരു ആരാധകനും ഓർത്തിരക്കുന്നുണ്ട്. 2014 മുതൽ അയാളെ പിന്തുടരപ്പെട്ട വിമർശനങ്ങൾക്ക് അതിരുകളില്ല. കളിയാക്കലിൻ്റെ വാക്കുകൾക്ക് അന്ത്യമില്ല. കുത്തുവാക്കിൻ്റെയും പരിഹാസത്തിൻ്റെയും നാടിട വഴികളിലൂടെ അയാളും ആരാധകരും സഞ്ചരിച്ചു തുടങ്ങി. അർജൻറ്റീനിയൻ കുപ്പായം കണ്ടാൽ പോലും പലരും പുച്ഛഭാവത്തിൽ ചിരിച്ചു കാണിച്ചു. വ്യക്തിഗത നേട്ടത്തിൽ അയാൾ വീണ്ടും കഴിവ് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. പലകുറി തന്നേക്കാൾ വലിയവനില്ല എന്ന് ലോകത്തിന് മുമ്പിൽ എടുത്തു കാട്ടി. പക്ഷേ അതുകൊണ്ടൊന്നും വിമർശകർ ഒതുങ്ങിയിരുന്നില്ല. അവരുടെ ചോദ്യം രാജ്യത്തിന് വേണ്ടി എന്താണ് അയാൾക്ക് കാണിക്കാനുള്ളത് എന്നായിരുന്നു. മെസ്സി എന്ന അഞ്ചക്ഷരം തലതായിത്തി നിൽക്കപ്പെട്ടു. കാലം വീണ്ടും മറ്റൊരു ലാറ്റിൻ അമേരിക്കൻ നിറവേദി ഒഴുക്കിക്കൊടുക്കുന്നു. ജെറാർഡോ മാർട്ടിനോ എന്ന മുൻ ഇതിഹാസം അർജൻറ്റീനയുടെ പരിശീലക സ്ഥാനത്തേക്ക് എത്തുമ്പോൾ കൈവിട്ടുപോയ പലതിനെയും നേടിയെടുക്കാൻ വരുന്ന ഒരു രക്ഷകനെയാണ് ആൽബിസ് ചെലസ്റ്റിയ മനസ്സിൽ കണ്ടത്. പക്ഷേ സെബല്ലയുടെ തുടർച്ചയെന്നോണം 2015-ലും 2016-ലും കോപ്പ അമേരിക്ക കൈവിട്ടുപോയി. ഇതേസമയം യൂറോപ്പിൻ്റെ നെറുകയിൽ പ്രധാന എതിരാളിയായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ രാജ്യാന്തര പദവിയിലേക്ക് ഉദിച്ചുയർന്നിരുന്നു. ഇനി പറയണ്ടല്ലോ. മെസ്സിയുടെ കണ്ണീരിനെ എത്രമാത്രം ക്രൂശിക്കാൻ കഴിയുമോ അത്രയും ക്രൂശിച്ചുകൊണ്ടിരുന്നു. ട്രോളുകളുടെ കൂമ്പാരം കൊണ്ട് ആരാധകർ പൊറുതിമുട്ടി. അർജൻറ്റീനിയൻ ആരാധകർ എന്ന് പറയുന്നത് പലർക്കും മാനക്കേട് സംഭവിച്ചു. അതെ, എന്തൊരു കാലഘട്ടമായിരുന്നല്ലേ. അയാളെ വേട്ടയാടപ്പെട്ടവർ വരും ദിവസങ്ങളിലെല്ലാം അതിൻ്റെ സുഖോന്മാദത്തിൽ ആർത്തിരമ്പിക്കൊണ്ടിരുന്നു. അവസാനം അവരെ സമാധാനിപ്പിക്കും വിധം മെസ്സി തൻ്റെ കരിയറിന് അവസാനന്ത്യം കുറിക്കപ്പെടാൻ തയ്യാറാവുന്നു എന്ന് പറയപ്പെട്ടു. പലരും പൊട്ടിച്ചെറിച്ചു, മറ്റു ചിലർ കരഞ്ഞു തീർത്തു. പക്ഷെ അന്നയാൾ ആ കുപ്പായം അവിടെ അയച്ചു വെച്ചിരുന്നെങ്കിൽ പിന്നെ ആരാണ് ഇതിനെല്ലാം പകരം ചോദിക്കുക, മറുപടി കൊടുക്കുക? അവസാനം മെസ്സി മടങ്ങി വരുന്നു. പിന്നീട് 2018 റഷ്യൻ വേൾഡ് കപ്പിലേക്ക് പന്തു തട്ടാൻ സാക്ഷൽ മെസ്സിയും കൂട്ടരും ഉണ്ടാകുമോ എന്നത് ഒരു ചോദ്യചിഹ്നമായിരുന്നു. പക്ഷേ നൈജീരിയയെ തകർത്തെറിഞ്ഞ് റഷ്യയുടെ കനകവേദിയിലേക്ക് മെസ്സിയും സംഘവും പറന്നെത്തുമ്പോൾ ആൽബിസ് ചെലസ്റ്റയ്ക്ക് പ്രതീക്ഷകൾ വീണ്ടും ചിറകുമുളിച്ചിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രതീക്ഷകൾ. പക്ഷേ പരിശീലക സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന ജോർജ്ജ് സാമ്പോളിയുടെ തന്ത്രങ്ങൾ എതിർ ടീം ചിന്തിച്ചു തുടങ്ങി. വയസ്സുകൊണ്ട് വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന ഒരു കൂട്ടം താരങ്ങളെ അയാൾ വെറുതെ മൈതാനത്തേക്ക് വലിച്ചിട്ടു. പ്രതിരോധ കോട്ടകൾ വെറും അർത്ഥശൂന്യമായി. മധ്യനിര തകർന്നടിഞ്ഞ ഒരു അർജൻറ്റീനയായി മാറി. ഇതിനപ്പുറത്തേക്ക് ഗോൾ കീപ്പിങ്ങിൽ പാടെ പരാജയം സൃഷ്ടിച്ചു. ഒരു കമൻട്രേറ്ററുടെ വാക്കുകൾ ഇന്നും സങ്കടത്തോടെ തന്നെ കേൾക്കുന്നുണ്ട്. വിമർശനങ്ങളും കുത്തുവാക്കുകളും ഒരു വിഷയവുമല്ലാത്ത മെസ്സിയും ആരാധകരും വീണ്ടും അത് ഏറ്റുവാങ്ങപ്പെട്ടു. മറ്റൊരു അധ്യായം കൂടെ അവസാനന്ത്യം കുറിക്കപ്പെടുന്നു. ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. വിമർശനങ്ങളുടെയും പരിഹാസത്തിനുമൊടുവിൽ ഒരു ഉയർത്തിയ എഴുന്നേൽപ്പിൻ്റെ കഥ. പലരും സന്തോഷത്തിൽ ആടിത്തിമിർത്ത കഥ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കഥ. 2018 വേൾഡ് കപ്പിന് ശേഷം സാമ്പോളിയുടെ സ്ഥാനത്തേക്ക് കയറി വന്നത് അന്നത്തെ സഹപരിശീലകനായ മറ്റൊരു റൊസാരിയക്കാരനാണ്. പേര് ലിയണൽ സ്കലോണി. ഒരു താൽക്കാലിക പരിശീലക സ്ഥാനത്തേക്ക് ഏറ്റെടുത്ത സ്കലോണിയുടെ ഉള്ളിൽ എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അയാൾ ആദ്യം മാറ്റിയെടുത്തത് ആ ടീമിൻ്റെ താരനിരയാണ്. ക്യാപ്റ്റൻ ലിയണൽ മെസ്സിയെ മുൻനിർത്തി അയാളൊരു യുവനിരയെ പടുത്തുയർത്തി. എന്തിനും ഏതിനും ഒരുങ്ങി തയ്യാറാവുന്ന യുവനിര. ഗോൾ കീപ്പിങ്ങിൽ എമിലിയാനോ മാർട്ടിനസിനെയും ഡിഫൻസ് ലൈനിൽ ക്രിസ്റ്റ്യൻ റൊമേറയെയും മധ്യനിരയിൽ ഡീപോളിനെയും കൊണ്ടുവരപ്പെട്ടു. മുന്നേറ്റത്തിൽ മെസ്സിക്കൊപ്പം പന്തെത്തിക്കാൻ യുവതാരങ്ങളെ അയാൾ കൊണ്ടുവരപ്പെട്ടു. മെല്ലെ മെല്ലെ ആ ടീം ആളിപ്പടരാൻ ആരംഭിക്കുന്നു. എഴുതി തള്ളിയവർക്ക് മുമ്പിൽ മെസ്സിക്കായ ആദ്യ കിരീടം അർജൻറ്റീന ചൂടിക്കൊടുത്തു. അതെ, ലാറ്റിൻ അമേരിക്കൻ സന്നാഹവേദിയിൽ മെസ്സി അങ്ങനെ പൂർണ്ണനാകുന്നുണ്ട്. നാടും നാട്ടുകാരും ആർത്തുവിളിച്ച് അർമാദത്തിനൊരുങ്ങിയ നിമിഷങ്ങളായിരുന്നു അത്. അയാൾ അത്രമേൽ കൊതിക്കപ്പെട്ട ആ കിരീടം നേടിയെടുത്തതോടെ ആരാധകർ ശാന്തരായി. പിന്നീട് ഫൈനലിസുമയും കയ്യിലേന്തപ്പെട്ടു. പക്ഷേ ഇവിടം കൊണ്ടൊന്നും ഒതുങ്ങാൻ സ്കലോണി തയ്യാറായിരുന്നില്ല. പാതിവയിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ അയാൾക്ക് ആ ടീമും അനുവാദം നൽകിയില്ല. അവസാനം 2022 ഖത്തറിൻ്റെ മണ്ണിലേക്ക് കാലെടുത്തു വെക്കുന്നു. കോപ്പ നേടിയതുപോലെയല്ല വേൾഡ് കപ്പ് നേടുക എന്നത് അയാളിലും ആ ടീമിലുടനീളമുള്ള മനസ്സുകളിലും ഓടിയിരിക്കണം. പക്ഷേ ആദ്യ മത്സരത്തിൽ തന്നെ പരാജയം കുറിക്കുന്നു. അതും ടൂർണമെൻറ്റിലെ ബലഹീനരെന്ന് മുദ്രകുത്തപ്പെട്ട സൗദി അറേബ്യയോട്. പലരും വിമർശനങ്ങൾ കൊണ്ട് വീണ്ടും രംഗത്ത് വരുന്നു.
ചിരികളുടെ പല മുഖങ്ങളും അർജന്റീന സങ്കടത്തോടെ വീക്ഷിക്കപ്പെട്ടു. വീണ്ടും ഒരു ലോകകപ്പിൻ്റെ വേദിയിൽ കണ്ണീരൊലിപ്പിക്കേണ്ടി വന്നു. അതെ, അർജന്റീനയുടെ നീലപതാകകൾ താഴ്ന്നു തുടങ്ങി. മെസ്സിയും സംഘവും തലകുനിച്ചു മടങ്ങി. നാളുകളെപ്പറ്റി ആർക്കും മുൻധാരണ കിട്ടിക്കാണില്ല. ചാരത്തിൽ നിന്നും സ്കലോണിപ്പട ഉദിച്ചുയർന്നു. ഗ്രൂപ്പ് സ്റ്റേജും താണ്ടി റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ മെസ്സി താണ്ഡവം കാഴ്ചയേകി ക്വാർട്ടർ ഫൈനലിൽ എത്തുന്നു. അതുവരെ മാത്രം പിടിച്ചു നിൽക്കാൻ പോകുന്ന ഒരു ടീമാണ് ഇതെന്നും ഇവിടെ മുതൽ പരാജയത്തിൻ്റെ കഥ പറയുമെന്നും പലരും ആവർത്തിക്കപ്പെട്ടു. പക്ഷേ തളരാൻ തയ്യാറല്ലാത്ത സ്കലോണിക്കും പോരാളികൾക്കും അവസാനം ആ ഓട്ട എത്തിച്ചേരുന്നത് ഫൈനലിൻ്റെ നിറവേദിയിലാണ്. ഫൈനലിൻ്റെ നിറവേദിയിൽ ഫ്രാൻസിനെ തകർത്തെടുക്കാൻ ഒരുങ്ങുമ്പോൾ നിമിഷ നേരത്തിലെ എംബാപ്പെ എന്ന അപകടകാരിയെ അർജന്റീന നോക്കിക്കണ്ടില്ല. അതെ, ഒരു 23-കാരൻ ആ രാജ്യത്തെ വിറപ്പിച്ച് നിർത്തി. എന്നാൽ ആ വിറപ്പിച്ചവനെ തന്നെ ചവിട്ടിയരച്ച് മെസ്സിയും സംഘവും ലോകരാജാക്കന്മാരായി. ഉയർത്തിയെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. 2014 തലകുനിച്ച ആ സുവർണക്കപ്പിൻ്റെ മുമ്പിലൂടെ നടന്നു നീങ്ങുമ്പോൾ ചിലപ്പോൾ അതുപോലും കരഞ്ഞു കാണണം. 2022 പൂർണ്ണത പുലുകിയ മെസ്സി എന്ന ഫുട്ബോളിൻ്റെ അധികായകനെ നോക്കി ആ സുവർണ കിരീടം പോലും പുഞ്ചിരിച്ച് നിൽക്കുന്നു. ഖത്തറിൻ്റെ രണാങ്കളത്തിൽ മെസ്സിയും കൂട്ടറും കിരീടമണിയുമ്പോൾ 2024 കോപ്പയും സ്കലോണിയെ നോക്കി പുഞ്ചിരിച്ച് കാണണം. അവസാനം ലാറ്റിനമേരിക്കയുടെ നിറവേദിയിൽ വീണ്ടും അർജന്റീന എന്ന നാമം പാറിക്കളിച്ചിരിക്കുന്നു. ഇന്നവർ ജീവിക്കുന്നത് അശ്വമേധ കഥകളിലെന്നും മോദപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഉയർത്തിയെഴുന്നേൽപ്പിലാണ്. സ്വപ്നങ്ങളിൽ മാത്രം കണ്ടു തീർക്കപ്പെട്ട കാലഘട്ടങ്ങളിലാണ്.